ഹായ്, മൈ നെയിം ഈസ് അമിത് മുരളി. ഐ ജസ്റ്റ് ഗോട്ട് എൻഗേജ് ടുഡേ. ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ പ്ലസ് ടു ഇതിൽ ജോയിൻ ചെയ്തപ്പോഴാണ്. അവിടെ അവൾ ബയോളജി ബാച്ചായിരുന്നു, ഞാൻ ഇലക്ട്രോണിക്സ് ബാച്ചും. അവിടെ വെച്ചിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. പക്ഷെ ഞാൻ അന്നും അവളെ പ്രപ്പോസൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് പഠിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ആക്ച്വലി ബ്രദേഴ്സിനെ പോലെയാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ അടി തല്ല്, ഏട്ടൻ്റെ ഡ്രസ്സേ ഞാനിടുള്ളൂ, ഏട്ടൻ്റെ പഴയ ഡ്രസ്സേ ഞാനിടുള്ളൂ, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പം. അച്ഛൻ പുറത്തായത് കാരണം ഞാനും അമ്മയും ഏട്ടനും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ടായി. ചെറുപ്പത്തിലൊക്കെ എന്നെ എല്ലാത്തിനും ഭയങ്കര ഒരു നോർമൽ ഏട്ടന്മാരെ പോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നീ അത് ചെയ്യണം, അത് ചെയ്യ, നീ അങ്ങനെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നീ എല്ലാത്തിനും ധൈര്യമൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ഏട്ടാന്നൊന്നും വിളിക്കണ്ടായിരുന്നില്ല, സോ പേരായിരുന്നു വിളിക്കുക. അത് പിന്നെ എൻ്റെ മാമി വന്നിട്ടാണ് എന്നെ ഏട്ടാന്ന് വിളിച്ച് പഠിപ്പിച്ചത്. ഇവൻ ഓരോ കാലത്ത് ഓരോ തലവേദനകൾ തരാറുണ്ട്. വിജയകരമായിട്ട് തന്നെ അവസാനം പിന്നെ എത്തിപ്പെടാറുണ്ട്. അതുപോലെ ഇതും അതേപോലെ തന്നെ എത്തിപ്പെടുന്നുള്ള തന്നെയാണ് നമ്മളെ വിശ്വാസം. പിന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കുടുംബത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ബന്ധുക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. കാരണം എനിക്ക് ഓർമ്മ ഉള്ളപ്പം മുതൽ അച്ഛനെൻ്റെ കൂടെ ഇല്ല, അച്ഛൻ സൗദിയിലായിരുന്നു. ഇപ്പം എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാനും അച്ഛനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഇവൻ അതൊരു അമ്മേൻ്റെ കൂടെയായിരുന്നു. അമ്മയും ഞാനാണെങ്കിൽ ഭയങ്കര കച്ചറായിരുന്നു, പക്ഷേ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഒന്നും കാണിക്കൂല, ഭയങ്കര അടിയാണ്. എന്നെപ്പോഴും അച്ഛൻ്റെ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് എന്നേ പറയുള്ളൂ. മൂപ്പർ എന്നിവിടെ നാട്ടിലേക്ക് എത്തണോ അന്ന് ഞാനും ഇവിടെ ഉണ്ടാവും, എന്തിനൊപ്പം ഉണ്ടാവും. നല്ല കെയറിങ് ആണ് ആള്, അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, സ്വന്തം ബ്രദറിനെ പോലെ തന്നെ ഞാൻ കാണുന്നതും മൂപ്പർ എന്നെ കാണുന്നത്. ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ഭയങ്കര വികൃതിയായിരുന്നു ചെറുതിലൊക്കെ, ഭയങ്കര വികൃതിയായിരുന്നു. പക്ഷെ അവൻ എന്തൊക്കെയോ ചില കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഒരു ആശാനായിരുന്നു. ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയിട്ട് ഇങ്ങനെ പല പല എന്തൊക്കെയോ അങ്ങനെ ബാറ്ററിയൊക്കെ ഉപയോഗിച്ചിട്ട് തിരിയുന്ന ഫാൻ, അത് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ അങ്ങനെ ചെയ്യും. കുറേ പിന്നെ ബോട്ടൊക്കെ ഓടിക്കുക വെള്ളത്തിലൂടെ, അങ്ങനെയൊക്കെ അതൊക്കെ സ്വയം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ വിചാരിച്ചു വലിയ ഭയങ്കര സയൻറ്റിസ്റ്റൊക്കെ ആവുന്നതാണ്. പിന്നെ അച്ചോട്ടൻ്റെ ആരും അറിയാത്ത കഴിവെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചോട്ടൻ ഒരു ആക്ടറും കൂടിയാണ്, പക്ഷേ ഒരു ആൽബത്തോടു കൂടി നിന്ന് പോയി എന്നുള്ളതാണ്. അത് അച്ചോട്ടൻ മാത്രമല്ല അമ്മു ചേച്ചിയും ഫീച്ചർ ചെയ്തിട്ടുണ്ട് ആ ആൽബത്തില്. നല്ല കെയറിങ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര പാവമാണ്. ഇങ്ങനെയൊക്കെ തടി വെച്ച് നടന്നു കഴിഞ്ഞാലും തലേൻ്റെ അകത്തൊന്നും ഇല്ലാന്ന് തോന്നും ചില സമയത്തൊക്കെ. അച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് എനിക്ക് പറയാൻ. ശരിക്കും പറഞ്ഞാൽ അച്ചുവിൻ്റെ അമ്മ ബിന്ദേച്ചിയാണെങ്കിലും കുറേ കാലം അച്ചുവിൻ്റെ അമ്മയായിട്ട് നിന്നത് ഞാനാണ്. അപ്പം എൻ്റെ ഒരു മൂത്ത മോൻ തന്നെയാണ് അച്ചു. പിന്നെ അച്ചു എന്താ സ്വഭാവത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അച്ചു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, പിന്നെ ഭയങ്കര സ്നേഹമാണ്. നമ്മളെന്ത് പറഞ്ഞാലും അച്ചു അത് ഓർത്തിരിക്കും, എന്നിട്ടത് പിന്നെ നമുക്ക് ചെയ്തു തരും. The first time I met Amit, I just saw him. He was in my hostel. I used to stay in international hostel. He used to stay in normal one. So I guess till the end of the first sem, I didn't even talk to him, right? So one day I came back from my study holidays and he was in my room with my roommate studying maths.
I don't know what he was doing. They were doing something. They were doing. Okay, I was like, okay, hi. And this, I slept. From that day, he started coming to my room and we became close friends since then. It's almost 8 years now. അച്ചു എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീട്ടില് കാത്തുകാത്ത് ഇരുന്നുണ്ടായൊരു ഉമ്മയാണ്. ഇവനെ ഭയങ്കര ഇതിലാണ് നാട്ടുകാരും വീട്ടുകാരും ഞങ്ങളും എല്ലാവരും. ഇവനെ നോക്കിയത് ചുറ്റുവട്ടത്തുള്ള കുട്ടികളാണ് കൂടുതലും. അവരിപ്പോഴും വന്നിട്ട് ചോദിക്കും. പിന്നെ അച്ചുവിന്റെ എൻഗേജ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്താ ചോദിക്കുന്നത്, അവരൊക്കെ അയ്യോ അച്ചുവിന്റെ എൻഗേജ്മെന്റോ ഇത്ര വലുതായ അച്ചു എന്നാ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തില് മൂന്നാം തലമുറയില് ആദ്യത്തെ ആളായിട്ടാണ് എന്റെ വരവ്. പിന്നെ അവന്റെ ചെറുപ്പക്കാലം എന്ന് പറഞ്ഞാൽ നേരത്തെ സ്മരിച്ച മാതിരി തന്നെ വികൃതിയുടെ ഒരു കേന്ദ്രീകൃത ആളായിരുന്നു. എല്ലാതരം വികൃതികളും പറയാം. അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു. ചെറുപ്പത്തില് വീട്ടിലുള്ള സമയത്ത് സെന്റ് മേരീസിൽ പോയിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പം ഒരു ദിവസം അവനെ നടക്കുന്നില്ല, ഞാൻ എടുക്കണം എന്ത് തന്നെ എടുത്തേ പോരുള്ളൂ വീട്ടിലേക്ക്. അങ്ങനെ എടുത്ത് ഞാൻ എടുത്തിട്ട് എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അവനെ. അന്ന് അങ്ങനെ അങ്ങനത്തെ കുസൃതികളൊക്കെ ഉള്ള നല്ല കുസൃതിയായിരുന്നു അവൻ്റെ. ഏതായാലും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ള കാര്യം അവൻ്റെ ജീവിതത്തിൽ കണ്ടുപിടിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഏതായാലും ഇപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ. നല്ല കുട്ടിയാണ് വരുന്നത്, നല്ല സ്വഭാവമാണ്. ഞങ്ങൾ പിന്നെ കാണൊക്കെ ചെയ്തിരുന്നു, ഇവിടെ വരും ചെയ്തിരുന്നു. അത് 10 കൊല്ലം ഈ പ്രണയം മനസ്സിൽ കൊണ്ടു കിടന്നു. ഞങ്ങൾക്ക് ആർക്കും അത് കണ്ടുപിടിക്കാനോ ഞങ്ങളോട് ആരോടെങ്കിലും അതിനെപ്പറ്റി ഒരു സൂചന തരാനോ ഒന്നും ഒരു അവസരം ഉണ്ടായില്ല. അങ്ങനെ അത് വളരെ ഗോപ്യമായിട്ട് വളരെ സമർത്ഥമായിട്ട് അങ്ങനെയും പറയാം, വളരെ സമർത്ഥമായിട്ട് തന്നെ ആ കാര്യം ഇതാക്കി. പിന്നെ ഒരു ആലോചന വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ വിവാഹ നിശ്ചയത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. നല്ല മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോകാനും വിജയപ്രദമായ ജീവിത വഴികൾ കണ്ടെത്താനും അങ്ങനെ വിജയിക്കാനും എല്ലാ രംഗത്തും വിജയിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നും പറയിപ്പിക്കാതെ അവന് അത് വേണമെന്ന് പറഞ്ഞു. അത് നല്ല കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നമാതിരി തന്നെ അത് ഞങ്ങൾ സ്വീകരിച്ച് നടപ്പാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ ആശംസകളും പറയുകയാണെങ്കിൽ അച്ചു ഞങ്ങളൊക്കെ മുതിർന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു കുട്ടിയാണ് അച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ മകൻ ആണ് അച്ചു. ഏതായാലും ഒരുപാട് സമയത്തിന് ശേഷം ഞാനും ഒരുപാട് സമയത്തിന് ശേഷമാണ് അച്ചു ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു ചേരുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് 17 വർഷം ആയി ഞങ്ങളെല്ലാവരും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഈ അവസരത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് അച്ചുവിൻ്റെ ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയത്തിലാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഞാനമ്മ പണ്ട് ഭയങ്കര കച്ചറയാണ്. അതായത് എൻ്റെ റൂമ് ഞാൻ ഫുൾ ടൈം വൃത്തികേടാക്കി ഇടും. ഫുള്ള് വാരി വലിച്ചിടി ഓരോ സാധനങ്ങൾ, സ്ക്രൂവ് അതിൻ്റെ അത് ഫുള്ള്. ഇപ്പോൾ ഒരു കളിപ്പാട്ടൊക്കെ കൊണ്ട് തന്നാൽ ഞാൻ ഫുള്ള് അത് ഊരി പൊളിച്ചിടും. അത് എന്നിട്ട് അത് വേറൊരു സാധനത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അമ്മ ഭയങ്കര കച്ചറയായിരുന്നു ഞാൻ എപ്പോഴും റൂം വൃത്തികേടാക്കിയിടും എന്ന് പറഞ്ഞിട്ട്. അച്ചു എന്ന് ആലോചിക്കുമ്പം തന്നെ ആദ്യം ഓർമ്മ വരിക, പകൽ മുഴുവൻ ചോക്ലേറ്റ് തിന്നിട്ട് രാത്രി സുന്ദു എന്ന് വിളിച്ച് പല്ലി വേദനിച്ചിട്ട് സുന്ദു എന്ന് വിളിച്ച് കളയുന്ന 2 വയസ്സുകാരനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവൻ വളർന്ന് വലുതായി കല്യാണം കഴിക്കാനായി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. അവൻ എല്ലാവിധ നന്മയും നേരുന്നു. അവൻ്റെയും ഗംഗയുടെയും ജീവിതം സന്തോഷഭരിതമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എല്ലാവിധ ആശംസകളും അവന് നേരുകയാണ്. അവൻ്റെ ജീവിതം എന്നും ശോഭനപൂർണ്ണമായി. അച്ചുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. എല്ലാവിധ വിവാഹാശംസകളും ഞങ്ങൾ നേരുകയാണ്. അച്ചുവിൻ്റെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവരോടും വളരെ കെയറിങ് ആയ ഒരു കുട്ടി തന്നെയാണ് അവൻ.
എല്ലാ ഭാഗങ്ങളും ഞാൻ നേർന്നുള്ളൂ. അച്ഛന് എല്ലാ മംഗളാശംസകളും ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. Thank you.